പ്രിയ കൂട്ടുകാരെ, ആദ്യ ശ്രേണിയുടെ ഒരു കിഡ്ലൻ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു അതിൻ്റെ പേര് കേട്ടാൽ തന്നെ നമ്മളെല്ലാവരും ഒന്ന് നട്ടിപ്പോവും. ഒരു കിഡ്ലൻ പേരാണ്, അതായത് പേര് തന്നെ അമ്മായി അമ്മയുടെ നാവ്, അതായത് മദർ ഇൻ ലോ ടങ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ അറിയപ്പെടുന്നത് സ്നേക്ക് പ്ലാന്റ് എന്നും ഓക്സിജൻ പ്ലാന്റ് എന്നും അറിയപ്പെടാറുണ്ട്. പേര് കേട്ടപ്പോൾ തന്നെ എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? പേര് കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷസ് തന്നെ പറയാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു, നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം, കഴിഞ്ഞ വർഷം എല്ലാവർക്കും അറിയാലോ 90% ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടിയ വർഷമായിരുന്നു ഇപ്പോൾ കടന്നുപോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു വർഷം ആവാതിരിക്കട്ടെ, ഒരിക്കലും അങ്ങനത്തെ ഒരു വർഷം ആവാതിരിക്കട്ടെ. എല്ലാ സാധാരണ നമുക്കിപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് ചിലവർക്ക് നല്ലതായി സംഭവിക്കാറുണ്ട്, ചിലവർക്ക് ചീത്തയായിട്ടും ഉണ്ടാവാറുണ്ട്. പക്ഷേ 90% ആൾക്കാരെയും ബുദ്ധിമുട്ടിച്ച വർഷമായിരുന്നു 2020 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, ഒരിക്കലും അങ്ങനത്തെ ഒരു വർഷം ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും. അപ്പോൾ കൂട്ടുകാരെ, അവതരണത്തിലോ അതോ ഓഡിയോ ക്വാളിറ്റിയിലോ വീഡിയോ ക്വാളിറ്റിയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കയറിപ്പോരിൻ ചങ്ങായിമാരെ, ഹാദീസ് ചെണിയുടെ പുതിയൊരു ലോകത്തേക്ക്. മദർ ഇൻ ലോ ടങ് അഥവാ അമ്മായിയമ്മയുടെ നാവ്, ഇതിൻ്റെ മറ്റൊരു പേര് സ്നേക്ക് പ്ലാന്റ് ഓക്സിജൻ പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസവേറിയ ട്രൈഫാസിയേറ്റ എന്നാണ്. അതായത് ഇതിനെ നമ്മൾ മലയാളത്തിൽ നമ്മുടെ ലാംഗ്വേജിൽ പറയുന്നത് മരൽ എന്നാണ് പറയാറുള്ളത്. അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വന്യമായി വളരുന്ന ഒരു വിഷഹരസ ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് മരൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പേര് സ്നേക്ക് പ്ലാന്റ് എന്നുകൂടി പേര് വരാൻ കാരണം. കാരണം ഇതിന് വിഷഹര, അതായത് വിഷാംശമൊക്കെ നമ്മുടെ ശരീരത്തിൽ കരിക്കുന്ന അതിന് പ്രത്യേകമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണിത്. ആയുർവേദത്തിൽ അതായത് പാമ്പിൻ വിഷദംശത്തിന് പരിഹാരമായി ചെടിയെ ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്. രാത്രി ഏറ്റവും പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ ഇതിന് ഓക്സിജൻ ഉണ്ടാക്കാനുള്ള പ്രത്യേക ഒരു സസ്യമാണ് ഈ ഓക്സിജൻ പ്ലാന്റ് കൂടി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ചെടി. പിന്നീട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ജനസ് വന്നിട്ട് ആണ്, അതായത് ശാസ്ത്രീയ നാമം സാൻസവേരിയ ട്രൈഫാസിയേറ്റ എന്നാണെങ്കിലും ഇതിൻ്റെ ജനസ്സാണ് സാൻസവേരിയ, വർഗം ട്രൈഫാസിയേറ്റ. അങ്ങനെയാണ് ഇപ്പോൾ നമുക്കിത് വിക്കിപീഡിയയിലൊക്കെ വായിക്കാനുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ പ്രത്യേകിച്ച് പറയാനും ഇവിടെ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വരാനുള്ളൊരു കാരണം കൂടി. ഇതിൽ നമുക്കിത് വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു പാരഗ്രാഫ് കാണാൻ കഴിയും. ചൂട് കൂടുതലായിട്ടുള്ളതും വെള്ളം കുറവുള്ളതുമായ സ്ഥലങ്ങളിൽ വന്യമായിട്ട് വളരുന്നു. നൈജീരിയയിലും കോങ്ങോയിലും ഇന്ത്യയിലും ഇവ കാണപ്പെടുന്നു എന്നുണ്ട്. പക്ഷേ ചൂട് കൂടുതലുള്ളത് അങ്ങനെ നമുക്കത് അങ്ങനെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ വീട്ടിലും ഓഫീസുകളിലും ഇതിലൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് നമ്മുടെ പല ഇൻ്റർനാഷണൽ ഓഫീസുകളിലും പല നമ്മുടെ മൾട്ടി നാഷണൽ ടവറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ അതിന് അധികം സൂര്യപ്രകാശം വേണമെന്നോ അല്ലെങ്കിൽ അധികം വെള്ളം വേണമെന്നൊന്നുമില്ല. എപ്പോഴെങ്കിലും വെള്ളം കിട്ടിയാൽ മതി. നമ്മളെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, പ്രകാശം ചെറുതായിട്ട് കിട്ടാറുണ്ടെങ്കിലും വെള്ളം ധാരാളം ഒഴിക്കാറില്ല. 4-5 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വീടുകളിലെല്ലാം ഇത് കാണാൻ കഴിയും നിങ്ങൾക്ക്. അതായത് ശ്രദ്ധിച്ചാൽ ആരും ശ്രദ്ധിക്കപ്പെടാറുണ്ടാവില്ല, ജസ്റ്റ് ഒരു ചെടിയായിട്ട് നമ്മൾ കണ്ടു പോകുന്നുണ്ടാവും. പക്ഷേ ഈ ചെടിയുടെ ഗുണങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ്. നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫാസ്റ്റസ്റ്റ് ലൈഫിൽ ഒരുപാട് മലിനീകരണം ഉള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടേത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീടിനകത്തൊക്കെ നമ്മളിപ്പോൾ വീട് ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ വാസ്തുശില്പി വരമായിട്ടും വാസ്തുവെല്ലാം നോക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഓക്സിജൻ്റെ പാസേജ് കറക്റ്റായി കിട്ടണം, അല്ലെങ്കിൽ അസുഖങ്ങൾ എല്ലാം വന്ന് ഇതാവെന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയപരമായിട്ട് അങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ ചെടി കൊണ്ടുള്ള ഗുണവും. ഈ ചെടി ഞങ്ങൾ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്റൂമിൽ പോലും ഈ ചെടി നിങ്ങൾക്കൊരു ഇതിലാക്കിയിട്ട് ഒരു ചട്ടിയിലാക്കിയിട്ട് വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് ഗുണം, രാത്രി ഇതിൽ ഒരുപാട് ഓക്സിജൻ ഫിൽട്ടർ ചെയ്യുന്ന ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്സിജൻ, പ്യുർ ഓക്സിജനാണ് ഇത് സപ്ലൈ ചെയ്യുന്നതെന്നൊരു ഇതുള്ളത്. അതുകൊണ്ടാണ് ചില പല വീടുകളിലും ഇപ്പോൾ പല ഡോക്ടർസിൻ്റെയൊക്കെ വീട്ടിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് അകത്ത്
ഫലമായി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് യൂസുള്ള ഒരു ചെടിയാണ്. നിങ്ങൾക്കിത് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നും വരില്ല. അപ്പം 4-5 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അതും കുറച്ചും മതിയാവും. ഇനി നമുക്ക് ശാസ്ത്രം ഈ ചെടിയെക്കുറിച്ചിട്ട് തെളിയിച്ച പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാം. അതായത് 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരുന്നൊരു നിത്യഹരിത സസ്യമാണിത്. ഭൂമിയിലെ അതായത് ഇതിൻ്റെ ചെടീൻ്റെ താഴ്ഭാഗത്തായത് ഭൂമിക്ക് അടിയിലായിട്ട് ഒരു കിഴങ്ങ് പോലെ രൂപത്തിൽ ഉള്ളൊരു ശാഖാഗ്രത്തിലാണ് ഇതിൻ്റെ ഇലകൾ മുളച്ചു വരുന്നത്. താഴെ മണ്ണിൻ്റെ അടിയിലായിട്ട് അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അതായത് കിഴങ്ങൾ ചിലപ്പോൾ മണ്ണിൻ്റെ പുറത്ത്, അതായത് ആ അതായത് ചില സമയത്ത് മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു അഗ്രം കിഴങ്ങിൻ്റെ ആ ഒരു താഴെ അതായത് കിഴങ്ങ് പോലുള്ള രൂപം ചിലപ്പോൾ പുറത്തും തള്ളി കാണപ്പെടാം. ഇലകൾ താഴെ നിന്ന് ഡയറക്റ്റ്, അതായത് അതിൽ നിന്ന് ഡയറക്റ്റ് മുളച്ച് വരാം. അതായത് ഇതിന് കൊമ്പുകൾ ചുള്ളി അങ്ങനത്തെ ഇതൊന്നും ഇല്ല, ഡയറക്റ്റ് അതിൽ നിന്ന് ഇലകൾ താഴെ നിന്ന് മുകളിലേക്ക് ഡയറക്റ്റായിട്ട് മുളച്ച് വരിക ചെയ്യാറ്. ഇവക്ക് കടുത്ത പച്ച നിറമാണ് ഉണ്ടാവുക, കടുത്ത നല്ല പച്ച നിറമായിരിക്കും. അതായത് 6 മുതൽ 25 ഇലകൾ കാണപ്പെടും. അതായത് ഒരു ഇലക്ക് 40 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാവും. അതിൻ്റെ അഗ്രം വന്നിട്ട് ഭയങ്കര ഷാർപ്പായിരിക്കും, കൂർത്തതായിട്ടായിരിക്കും ഉണ്ടാവുക. ഉടനീളം അതായത് അതായത് സൈഡ് എഡ്ജ് ഉണ്ടല്ലോ, ഈ ലീഫിൻ്റെ ഇലയുടെ എഡ്ജ് മഞ്ഞ നിറത്തിലോ പച്ച നിറത്തിലോ വരകൾ പോലെ കാണാൻ സാധിക്കും. ശാസ്ത്രീയ നാമമായ ട്രൈഫാഷ്യ എന്നാൽ 3 ചുണ്ടുകൾ എന്നാണ്. അതിൻ്റെ നമ്മൾ പറയുന്നുണ്ടല്ലോ ട്രൈഫാഷ്യാറ്റ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് 3 ചുണ്ടുകളാണെന്നാണ് അർത്ഥം വരുന്നത്. ഇത് ഇന്ന് കൂടുതലായിട്ടും അലങ്കാര സസ്യമായിട്ട്, അതായത് നമ്മൾ വീടുകളിലൊക്കെ ഇന്ന് ഒരുപാട് ആൾക്കാർ വളർത്തി വരുന്നൊരു ഇതാണ്. ഇതിന് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നാസയുടെ ശുദ്ധവായു, അതായത് നമ്മുടെ അമേരിക്കൻ ഇതുണ്ടല്ലോ, നമ്മുടെ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ ശാലയുണ്ടല്ലോ നാസ, അവരുടെ നാസയുടെ ശുദ്ധവായു പഠനങ്ങളിൽ ഈ ചെടിക്ക് അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതായിട്ട് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു ചെടി ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളിലാവട്ടെ, വീടുകളാവട്ടെ, ഓഫീസുകളാവട്ടെ, എല്ലാവിടെയും നിങ്ങൾക്ക് ഏകദേശം ഈ ചെടികളെല്ലാം ഇതിൽ ഓക്സിജൻ പ്ലാന്റിനെ കാണാൻ കഴിയും. കാരണം അത്രയേറെ ഗുണങ്ങൾ ഇതിനുണ്ട്. ഓക്സിജൻ ഫിൽട്ടർ ചെയ്യാനുള്ള നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള, പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാവിടെയും ഇപ്പോൾ കണ്ടുവരുന്നത്. സത്യത്തിൽ എല്ലാവരെയും പോലെ തന്നെ ഇതിൻ്റെ ഒരു പേര് കൂടി തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഇത് ചെടിയെ കുറിച്ചിട്ടുള്ള അഡ്വാൻറ്റേജ് എല്ലാം അന്വേഷിച്ച് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലിപ്പോൾ ഇത് ഞങ്ങൾ വളർത്തുന്നതും. അതായത് പേരെന്നെ നമുക്ക് പറഞ്ഞല്ലോ, അതായത് മദർ ഇൻ ലോ ടങ് അമ്മായി അമ്മയുടെ നാവ്. അതായത് നാവ് പോലെ നീളത്തിൽ, നല്ല നീളത്തിലൊരു ലീഫ് കണ്ടതിന് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് ആ പേര് വരാൻ കൂടി കാരണം എന്ന് തോന്നുന്നു. പിന്നെ ഇതിനെ സ്നേക് പ്ലാന്റ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷാംശം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഇതിന് ഔഷധമായിട്ട് ആയുർവേദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേക് പ്ലാന്റ് എന്ന് പറയാറുണ്ട്. പിന്നെ രാത്രികളിൽ ഇതിന് ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യുന്നതും ഓക്സിജൻ ഇത് ചെയ്യുന്നതുകൊണ്ടും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടും ഇതിനെ ഓക്സിജൻ പ്ലാന്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചങ്ങായിമാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കാരണം അഭിപ്രായം നല്ലതായാലും മോശമായാലും നിങ്ങളത് പറയണം. കാരണം എന്നാലേ അടുത്ത വീഡിയോയിൽ അതിനകത്ത് പരിഹരിക്കപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു വർഷത്തിൽ ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.